വിന്നേഴ്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ് നയൻ മാത്സിൻ്റെ ട്വൽത്ത് ചാപ്റ്റർ പ്രൊപ്പോഷൻ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് പ്രൊപ്പോഷൻ എന്നാണ് അല്ലേ ആക്ച്വലി ഇതൊരു സിമ്പിൾ കൺസെപ്റ്റാണ് ആ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ദോശ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് കുക്കറി ഷോ വീഡിയോസൊക്കെ കാണുന്നതല്ലേ അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ അരിയിടും പിന്നെ ഉഴുന്നിടും ഉഴുന്ന് പിന്നെ ചിലരൊക്കെ പരിപ്പിടും ഓക്കെ ഒരു കഥ പോലെ പറയാം അപ്പോൾ അരി ഉഴുന്ന് പരിപ്പ് അപ്പോൾ ഒരാൾ ഒരു കുക്കറി ഈഷോർ പറയുകയാണ് അരി നാല് ഗ്ലാസ് ആണെങ്കിൽ ഉഴുന്ന് രണ്ട് ഗ്ലാസ് പരിപ്പ് ഒരു ഗ്ലാസ് മനസ്സിലായോ അരിയും ഉഴുന്നും പരിപ്പിൻ്റെ അളവാണ് നമ്മൾ പറഞ്ഞത് നമ്മളിത് മാത്തമാറ്റിക്കലി പറയുമ്പോൾ എങ്ങനെ എഴുതുമെന്ന് അറിയുമോ ഈ അരിയും ഉഴുന്നും പരിപ്പും ഫോർ ഈസ് ടു ഈസ് ടു വൺ എന്നുള്ള അളവിലാണ് എടുക്കുന്നത് മനസ്സിലായോ ഇതാണ് പ്രൊപ്പോർഷൻ എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആ ഇനി ഇപ്പം ഫോർ ടു വൺ എന്നായതുകൊണ്ട് എന്താണ് ഇതിനകത്ത് ഇനി ഒരുപാട് ചിന്തിക്കാനില്ല പക്ഷെ വേറൊരാൾ പറയാണ് അയാൾക്ക് പതിനാറ് ഗ്ലാസ് അരി എടുക്കണം പതിനാറ് ഗ്ലാസ് അരി എടുക്കുമ്പോൾ എന്തോരം ഉഴുന്നും എന്തോരം പരിപ്പും എടുക്കണം ഇത് നോക്കിയാൽ നാലിൻ്റെ പകുതിയാണ് രണ്ട് രണ്ടിൻ്റെ പകുതിയാണ് ഒന്ന് അല്ലേ അപ്പം നമുക്കിവിടെയും കണക്ക് പറയാൻ എളുപ്പമാണ് പതിനാറിൻ്റെ പകുതി എട്ട് എട്ടിൻ്റെ പകുതി നാല് കണ്ടോ പതിനാറ് ഗ്ലാസ് അരി എടുത്താൽ എട്ട് ഗ്ലാസ് ഉഴുന്ന് വേണം നാല് ഗ്ലാസ് പരിപ്പ് വേണം ഇനി ചോദിക്കുകയാണ് ഇത് രണ്ടും പ്രൊപ്പോഷണൽ ആണോ പ്രൊപ്പോഷണൽ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മീനിങ് ഇതാണ് ഈ രണ്ട് റേഷ്യോസും സെയിം ആണോ ആണോ ഇപ്പോൾ ഞാൻ എഴുതുകയാണ് സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് ഈസ് ടു ഫോർ ഈ എല്ലാ നമ്പേഴ്സും ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ സിക്സ്റ്റീൻ എയ്റ്റ് ഫോർ കണ്ടോ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാത്തിനും ഞാൻ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അപ്പോൾ ഇവിടെ എത്ര കിട്ടും ഫോർ അല്ലേ ഫോർ ഇൻറ്റു ഫോർ ആണല്ലോ സിക്സ്റ്റീൻ എയ്റ്റിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടു ഫോറിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ കണ്ടോ ഈ റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് സെയിം ആസ് ദിസ് ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ എടുത്ത ഈ ഒരു ഒരളവെന്ന് പറയുന്നത് ദിസ് ഈസ് പ്രൊപ്പോഷണൽ ടു ആ ദ ഗിവൺ റേഷ്യോ അതാണ് ഈ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഇനി നമ്മൾ രണ്ട് രീതിയിൽ പ്രൊപ്പോർഷൻ പറയാറുണ്ട് അതായത് ഡയറക്റ്റ് പ്രൊപ്പോർഷനും ഉണ്ട് ഇൻവേഴ്സ് പ്രൊപ്പോർഷനും ഉണ്ട് എന്താണ് ഇതിൻ്റെ മീനിംഗ് എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ് ഓക്കെ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ അതിനൊരു റേഡിയസ് ഉണ്ട് അല്ലേ റേഡിയസ് അറിയാണ്ട് നമ്മൾ സർക്കിളിൽ അല്ലേ വരയ്ക്കാറില്ലല്ലോ കോമ്പസ് എടുത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ റേഡിയസും കൂടി നോക്കും മിക്കവാറും അപ്പോൾ ഈ റേഡിയസ് ഉണ്ട് പിന്നെ ഈ സർക്കിളിൻ്റെ ചുറ്റുമുള്ള ഈ നടക്കുന്ന ഈ ഭാഗം എന്താ ഇതിനെന്താ പറയുക പെരിമീറ്റർ അല്ലേ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ പി സി ഈക്വൽ ടു ടു പൈ ആർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ റേഡിയസ് ഇപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഇതാണ് റേഡിയസ് ഞാൻ ഒന്നും കൂടി കൂട്ടിതാ വലിയൊരു സർക്കിൾ വരച്ചു ഓക്കെ ഇവിടെ റേഡിയസ് കൂടിയപ്പോൾ പെരിമീറ്ററിന് എന്താ സംഭവിച്ചത് അതായത് ഞാനിപ്പം ഇങ്ങനൊരു ഗ്രൗണ്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഏ ഒരു റൗണ്ട് അടിച്ചു നടന്നു പിന്നെ ഞാൻ ഈ ഗ്രൗണ്ടിൽ പോയി ഇതാ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് എവിടെയാണ് ഞാൻ കൂടുതൽ ദൂരം നടന്നത് ഈ വലിയ റേഡിയസ് ഉള്ള സർക്കിളിലാണ് ദാറ്റ് മീൻസ് പെരിമീറ്റർ ഓഫ് ദ ബിഗ്ഗർ സർക്കിൾ ഈസ് ബിഗ്ഗർ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് പെരിമീറ്ററും റേഡിയസും തമ്മിലുള്ളൊരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കുകയാണ് റേഡിയസ് കൂടുമ്പോൾ പെരിമീറ്റർ കൂടും റേഡിയസ് കുറയുമ്പോൾ പെരിമീറ്റർ കുറയും മനസ്സിലായോ ഒരാൾ കൂടുമ്പോൾ മറ്റയാളും കൂടുന്നു അതിന് പറയുന്നതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വേറൊരിത്ത് പറഞ്ഞാൽ ഒരാൾ കുറയുമ്പോൾ മറ്റയാളും കുറയുന്നു മനസ്സിലായോ അത് നമ്മൾ എങ്ങനെ എഴുതും പി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ആർ എന്ന് എഴുതാറുണ്ട് ഓക്കെ ഇവിടെ ഇപ്പോൾ കണ്ടോ പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ പിയും ആറും തമ്മിലുള്ള റിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ പി കൂടുമ്പോൾ ആറ് കൂടും പി കുറയുമ്പോൾ ആറ് കുറയും നമ്മളിവിടെ ഒരു ടൂ പൈ അല്ലേ ആ ഇതിന് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ് പറയാം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ് അത് നമ്മൾ മാത്സിൽ പൊതുവേ അതെടുക്കുമ്പം ഈ ടൂ പൈ ഇട്ടില്ലെങ്കിലും ഇവിടെ ഒരു കെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് അവിടെ എന്നിട്ട് ആർ എന്നെഴുതും അപ്പോൾ ഈ കെക്ക് നമ്മളെന്ത് പറയും പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റൻറ് പക്ഷെ നമുക്ക് മാത്സില് നമുക്കതറിയാം പി ഇസി ഈക്വൽ ടു ടു പൈ ആർ എന്ന് നമുക്ക് പഠിച്ചതുകൊണ്ട് ഈ ഒരു കേസിൽ പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ടു പൈ ആണ് ഇനി നമുക്ക് സർക്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് പഠിച്ചിരിക്കുന്നത് ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അല്ലേ അതായത് ഏരിയയും റേഡിയസും എങ്ങനെയാണ് റിലേഷൻ ഇവിടെയും ഡയറക്ട്ലി ആണ് കണ്ടോ ഒരാൾ ന്യൂമറിയേറ്ററിലാണ് ഇവിടെ ആറ് ന്യൂമറേറ്റിലാണ് അങ്ങനെ ആലോചിക്കാം രണ്ടുപേരും ഒരേ ലെവലിലാണ് ഈക്വൽ ടു സിമന്റ് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത് ദാറ്റ് മീൻസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ഏരിയ റേഡിയസ് പക്ഷേ ഇവിടെ ഏരിയ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും ഇനി ഇവിടുത്തെ പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ് പൈ ആണ് ഈ ഒരു സിറ്റുവേഷനിലെ പ്രൊപ്പോഷണാലിറ്റി കോൺസ്റ്റൻ്റ് പൈ എന്ന് പറയുന്നതിന് വ്യത്യാസം വരുന്നില്ല അല്ലേ പയ്യെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാല്യൂ ആണ് അതിന് അതിന് ചേഞ്ച് വരുന്നില്ല പക്ഷെ ആർ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ആക്കി കൊടുക്കാൻ പറ്റും ആറിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആ ഏരിയക്ക് മാറ്റം വരുന്നു ഇവിടെ പറയുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് പെരിമീറ്ററിന് മാറ്റം വരുന്നു അതെങ്ങനെയായിരിക്കും മാറ്റം വരുന്നത് റേഡിയസ് കൂടുമ്പോൾ ഏരിയ കൂടും റേഡിയസ് കുറയുമ്പോൾ ഏരിയ കുറയും കണ്ടോ ഒരാൾക്കുണ്ടാകുന്ന മാറ്റം എന്താണോ അതേ മാറ്റം മറ്റേ ആൾക്കും വരുന്നു അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഫിസിക്സിലെ കുറച്ച് കാര്യങ്ങളൊന്ന് എടുക്കാം ഫിസിക്സിൽ നമ്മൾ ഓം സ്ലോ പഠിച്ചിട്ടില്ലേ വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ വോൾട്ടേജ് എന്ന് പറയുന്നത് കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ടെൻ സ്റ്റാൻഡേർഡിൽ ഉറപ്പായിട്ടും പഠിക്കും അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്ന വോൾട്ടേജ് ആണ് വീട്ടിലോട്ടുള്ള ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിലോട്ട് വരുന്ന വോൾട്ടേജ് ഒരു കോൺസ്റ്റൻറ്റാണ് നമുക്കറിയാലോ അല്ലേ എല്ലായിടത്തും ഒരേ വോൾട്ടേജാണ് വരുന്നത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ പറയുകയാണ് വോൾട്ടേജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് എന്നൊരു ക്വസ്റ്റ്യനിൽ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വന്നിരിക്കുകയാണ് വോൾട്ടേജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജിന് ചേഞ്ച് വരുന്നില്ല പക്ഷേ റെസിസ്റ്റൻസും കറൻറ്റും ഇത് കറൻറ്റാണ് കേട്ടോ ഐ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് കറൻറ്റ് ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇതൊക്കെയാണ് ഈ ഒരു ഇക്വേഷനിൽ കിടക്കുന്നത് പക്ഷേ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഐ ഇസ് ഈക്വൽ ടു ഈ ആറിനെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുപോവാണ് ആറിനെ ഞാൻ ഈക്വൽ ടു സിമിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ് ഇവിടെ ഇപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ എന്ന് ആൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഡിവൈഡഡ് ബൈ എന്നാവും അല്ലേ അപ്പോൾ വി ബൈ ആറിനായി ഓക്കെ ആൻഡ് ഒരു സിറ്റുവേഷനിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു വോൾട്ടേജ് ഈസ് കെപ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ഇതൊരു കോൺസ്റ്റൻറ്റ് ഇതിന് ചേഞ്ച് വരുന്നില്ല ഇതിനെപ്പറ്റി നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല ഇനി നോക്കിക്കോണേ ഞാൻ ഈ കറൻറ്റ് ടെൻ ഐ ഓക്കെ വോൾട്ടേജ് ടു തേർട്ടി വോൾട്ടാണെന്ന് വിചാരിച്ചോ ടു തേർട്ടി വോൾട്ടാണ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന വോൾട്ടേജ് അപ്പോൾ റെസിസ്റ്റൻസ് എത്രയായിരിക്കണം ഒന്ന് ആലോചിച്ചു എനിക്ക് ഇവിടെ ഏതോ ഒരു നമ്പറുണ്ട് ഈ റെസിസ്റ്റൻസിൻ്റെ പൊസിഷനിൽ ഇവിടെ ഏതോ ഒരു നമ്പറുണ്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ടെൻ കിട്ടണം അപ്പോൾ എത്ര ആയിരിക്കും ആ നമ്പറ് ട്വൻ്റി ത്രീ ആയിരിക്കുമല്ലേ ട്വൻ്റി ത്രീ കണ്ടോ ടു തേർട്ടി ബൈ ട്വൻ്റി ത്രീ ചെയ്യുമ്പോൾ നമുക്ക് ടെൻ കിട്ടും ശരിയല്ലേ അപ്പോൾ കറണ്ട് ടെൻ ആകുമ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ് ട്വൻ്റി ത്രീ ഇനി ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയുകയാണ് കറൻറ് എനിക്ക് വണ് വൺ ആംപിയർ ഇത് ആംബിയർ ആണോ വോൾട്ടേജ് ആണോന്നൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട ഞാൻ ഈ റിലേഷൻ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ സിറ്റുവേഷൻ എടുക്കുന്നത് കേട്ടോ കറണ്ട് വൺ ആണ് കറണ്ട് വൺ കിട്ടണം അപ്പോൾ ടു തേർട്ടി ബൈ വോൾട്ടേജിന് ചേഞ്ച് വരുന്നില്ലല്ലോ ആക്കി വെച്ചേക്കാം വീട്ടിലെ വോൾട്ടേജ് ഒക്കെ എപ്പോഴും ഒരുപോലെയാണ് ടു തേർട്ടി ടു തേർട്ടി ബൈ ആരെ ഞാൻ ഇവിടെ എഴുതണം എന്ത് നമ്പർ ഇവിടെ എഴുതുമ്പോഴാണ് എനിക്ക് വൺ കിട്ടുന്നത് ആൻസർ ആയിട്ട് ടൂ തേർട്ടീനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ടു തേർട്ടി വൺ ഡിവൈഡ് ബൈ ടു തേർട്ടി ഐ വിൽ ഗെറ്റ് വൺ സോ ഇവിടെ എന്താണ് വന്നത് ടു തേർട്ടി നോക്കിക്കേ കറൻറ്റ് പത്ത് ആയപ്പോൾ റെസിസ്റ്റൻസ് ട്വൻറ്റി ത്രീ ആയിരുന്നു ഓക്കെ കറൻറ്റ് വൺ ആയപ്പോൾ റെസിസ്റ്റൻസ് എന്തായി ടു തേർട്ടി ആയി വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ ഇവിടെ കറൻറ്റ് കൂടുതലായിരുന്നു അല്ലേ ആയിരുന്നു ഇവിടെ കറൻറ്റ് കുറച്ചു ഓക്കെ കൂടി കുറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആരോ മാർക്ക് ഇട്ടത് മുകളിലോട്ട് ആരോ ഇട്ടത് കൂടി എന്നുള്ള അർത്ഥത്തിന് താഴോട്ട് ആരോ മാർക്ക് ഇട്ടത് കുറഞ്ഞു എന്ന അർത്ഥത്തിന് കറണ്ട് കൂടുതലായിരുന്നു ഈ സിറ്റുവേഷനിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ അതേ വോൾട്ടേജിൽ ഇവിടെ കറണ്ട് കുറഞ്ഞു പക്ഷേ റെസിസ്റ്റൻസോ താഴെ കിടക്കുന്നയാൾ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഇവിടെ ട്വൻ്റി ത്രീ ഇവിടെയോ ടു തേർട്ടി എവിടെയോ കൂടുതൽ ഇവിടെ കൂടുതൽ ഇവിടെ കുറവ് മനസ്സിലായോ കറൻറ്റും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ നോക്കിയേ കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു കറണ്ട് കുറഞ്ഞപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു ഈ രീതിയിലുള്ള റിലേഷന് നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഡിറക്ട് പ്രൊപ്പോഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്റ്റ് പ്രൊപ്പോഷൻ ഒരാൾ കൂടുമ്പോൾ മറ്റേ ആളും കൂടും ഒരാൾ കുറയുമ്പോൾ മറ്റേ ആളും കുറയും അതേപോലെയായിരുന്നു ഭയങ്കര കൂട്ടുകെട്ടാണ് അവർ തമ്മിൽ പക്ഷേ ഇൻവേഴ്സ് പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയും ഒരാൾ കുറയുമ്പോൾ മറ്റേ കൂടും ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സർസൈസ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓക്കെ താങ്ക്